ഈ ഡയമണ്ട് റിംഗ് നിങ്ങൾക്കുള്ളതാണ്. ഈ കാണുന്ന വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. പ്ലസ് കൂടാതെ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ കയറിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക, ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യുക മാത്രം മതി. എഫ് സി റോവർ എന്ന് പറഞ്ഞിരിക്കുന്നത് തൃശൂർ ജില്ലയിലാണ്. തൃശൂർ ജില്ലയിൽ ഇന്ന് നിങ്ങൾ മുന്നേ കാണിക്കാൻ പോകുന്നത് ഗോൾഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റിലെ വിശേഷങ്ങളാണ്. ഒരു സ്വർണം വന്നതിന് ശേഷം ഒരു ആഭരണമായിട്ട് എങ്ങനെയാണ് നമ്മുടെ കൈകളിലേക്ക് വരുന്നത് നമുക്കറിയണല്ലോ. അത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ തൃശ്ശൂർ വന്നിരിക്കുന്നത്. തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ പുറകിലായിട്ട് പള്ളിക്കുളം വഴി ഒരു ജ്വല്ലറി വരുന്നുണ്ട്, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അവരുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റിലാണ് ഞാനിപ്പോ വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്കറിയാം, നേരെ വീഡിയോയിലേക്ക് പോവാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണർ ആയിട്ടുള്ള ലിയോ ചേട്ടന് മുന്നേ ഞാനിപ്പോ ഉള്ളത്. ലിയോ ചേട്ടാ, ഞാൻ ഇതുവരെ ആയിട്ട് ഒരു ഗോൾഡ് പ്യുവർ ആയിട്ടുള്ള ഗോൾഡ് മാനുഫാക്ചറിനെ ഇതുവരെ കാണിച്ചിട്ടില്ല. ഗോൾഡായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട്, പക്ഷെ പ്യുവർ ആയിട്ട് ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കാര്യങ്ങളാണ് ഞാൻ മാനുഫാക്ചറിംഗ് കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോ തുടങ്ങാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒത്തിരിയായി, അല്ലെങ്കിൽ ഇതിന്റെ ഒക്കെ പിന്നിൽ എങ്ങനെയായിരുന്നു ആദ്യം പരമ്പരാഗതമായിട്ട് ഈ ഒരു മേഖല തന്നെ ആയിരുന്നു ലിയോ ചേട്ടൻ ഉണ്ടായിരുന്നത് ഒക്കെ ഒന്ന് അറിയണമെന്നുണ്ട്. ഓക്കെ, ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറയാം. ഞാൻ ഏകദേശം 30 വർഷം കഴിഞ്ഞു ഞാൻ ഈ മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട്. 30 വർഷമായി. അപ്പൊ 30 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ SSLC ഫെയിലായി. SSLC ഫെയിലായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഉടനടി നമ്മള് ഈ വർക്കായിട്ട് പഠിക്കാനായിട്ട് നമ്മൾ തട്ടാന്മാരുടെ അടുത്ത് പോയിട്ട് ഈ വർക്ക് പഠിച്ചു. അങ്ങനെ ഒരു 3 വർഷം അവരുടെ കൂടി ഇരുന്ന് പഠിച്ച് അങ്ങനെ സ്വന്തമായിട്ട് വീട്ടില് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് ചെയ്യാനായിട്ട് റോ മെറ്റീരിയൽ വേണം. അന്ന് റോ മെറ്റീരിയൽ പോയിട്ട് നമുക്ക് വീട്ടിലെ അമ്മയുടെ കെട്ടുതാലി അപ്പൻ എടുത്തു തന്നു, അതുപോലെ തന്നെ ഇരിക്കുന്ന വീടിന്റെ ആധാരം തന്നു. മുമ്പോയിട്ട് എന്താണെങ്കിലും നോക്കിയിട്ട് ചെയ്യാനായിട്ട് എന്നോട് പറയാണ്. അപ്പൊ ആകെ വളരെ ചെറിയ നിസ്സാരൊരു വെയിറ്റ് സ്വർണം കൊണ്ടാണ് ഞാൻ ഈ മേഖലകളിലോട്ട് വരുന്നത്, പണി തുടങ്ങുന്നത്. അതെ അതെ, ഞാനൊരു വർക്കറാണ്. ഞാൻ പഠിച്ച വർക്ക് എന്ന് പറഞ്ഞാൽ സ്വർണ്ണപ്പണിയില് പാലക്കയുടെ വർക്കാണ് മെയിൻ ആയിട്ട് പഠിച്ചിട്ടുള്ളത്. അത് കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള വർക്കാണ്. അത് അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു വർക്കല്ല. അത്രയും അന്നത്തെ പഴയ 30 വർഷം ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന ഹാൻഡ് മെയ്ഡ് മാത്രമേ ഉള്ളൂ, വേറെ എല്ലാം മെഷീനറി ആയിട്ടുള്ള ഒരു വർക്കും നമുക്ക് അതിനകത്ത് ഇല്ല. അപ്പൊ ആ രീതിയിൽ താഴെ ഇരുന്ന് ചമ്മണം പണിഞ്ഞിരുന്ന് അങ്ങനെ പഴയ നെരിപ്പോടൊക്കെ നമ്മൾ ഇതിലെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആഡുകളിലൊക്കെ കാര്യങ്ങളൊക്കെ ഇപ്പൊ കാണുള്ളൂ. ഇപ്പൊ അങ്ങനെയുള്ള ആളുകൾ കാണില്ല. അതായത് നമ്മുടെ മുന്നില് താഴെ ഇരിക്കുമ്പോ ഒരു നെരിപ്പോട് എന്ന് പറയും ഞങ്ങള്. ആ നെരിപ്പോടില് കുഴലും വെച്ചിട്ടാണ് ഉരുക്കുക, അതുപോലെ തന്നെ ആഭരണം എല്ലാം ചെയ്യണമെങ്കിൽ ആ നെരിപ്പോടിയിൽ നിന്നാണ് നമുക്ക് അതിൽ നിന്ന് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇന്ന് വളർന്നിട്ട് ഈ ഒരു ലെവലിൽ നിൽക്കുന്നത്. ഇന്ന് വലിയൊരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട്, അതേപോലെ തന്നെ വലിയൊരു എന്താ പറയാ ജ്വല്ലറി മേഖല, ജ്വല്ലറി ഡയമണ്ട്സ് ഒക്കെ ഉള്ള ഒരു വലിയൊരു മേഖലയിലേക്ക് വളർന്നു കഴിഞ്ഞു എന്നുള്ള ഒരു വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇവിടെ ഈ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ എന്തൊക്കെയാണ് ഇവിടെ ഗോൾഡ് വന്നു കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്? നമുക്ക് ഇതിന്റെ വർക്ക് എന്ന് പറയാനായിട്ട് നമുക്ക് ഇതിന് 3-4 പ്രോസസ്സുകൾ കഴിഞ്ഞാലാണ് നമുക്ക് ആഭരണമായിട്ട് മാറുള്ളൂ. അപ്പൊ അതിന്റെ നമ്മൾ വർക്ക്ഷോപ്പിലാണ് നമ്മളിപ്പോ ഇവിടെ ഇപ്പോ നിൽക്കുന്നത്. അതായത് ആദ്യം തന്നെ നമുക്ക് ജ്വല്ലറികളിൽ നിന്ന് നമുക്ക് ഇതിന്റെ മെറ്റല് ഗോൾഡ് നമുക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ട കോപ്പറാണ്, അതായത് ചിലപ്പോൾ ഇതിനകത്ത് ബുള്ളിയൻ തങ്കാണ് നമുക്ക് സാധാരണ കിട്ടുക. നമുക്ക് തങ്കായിട്ടാണ് വരാം. അപ്പൊ അതിനകത്ത് നമുക്ക് ഈ പറയുന്ന കോപ്പർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്കത് 22 കാരറ്റിലേക്ക് നമ്മളത് മെൽറ്റ് ചെയ്യണം ആദ്യം തന്നെ. അതിന് ബലം വരുന്നല്ല. അതെ അതെ അതെ. അപ്പൊ അപ്പോഴാണ് നമുക്ക് ആ മെറ്റൽ നമുക്ക് അവിടെ ഹാർഡായി വരുന്നുള്ളു. നമുക്ക് ഈ ഏകദേശം 1/2 റൗണ്ടിൽ വരുന്ന ഒരു ഷേപ്പിലാണ് ഇത് മെൽറ്റ് ചെയ്യുമ്പോൾ ഗോൾഡ് വരാം നമുക്ക്. ആ റോഡിൽ നിന്നാണ് നമ്മുടെ ഇതിന്റെ മെഷീനറികളുണ്ട്, ഡ്രോയിങ് ചെയ്യാനായിട്ടുള്ള മെഷീനുകളുണ്ട്. അപ്പൊ ആ ഡ്രോയിങ് ചെയ്തിട്ടുള്ള മെഷീനിൽ ഇത് നമുക്ക് ഏത് രൂപത്തിലാണ് വേണ്ടത്, നമുക്ക് ഇവിടെ ഒരുപാട് ഡൈകളുണ്ട്. അപ്പൊ അതായത് ഡിസൈൻസ്, ഡിസൈൻസ് ഡൈ എന്ന് ഉദ്ദേശിക്കുന്നത് ഡിസൈൻ ആണ്, പല ടൈപ്പ്. അപ്പൊ നമുക്ക് ബാംഗിളിന് ഡിസൈൻ പല ടൈപ്പിലായിരിക്കാം, അല്ലെങ്കിൽ നെക്ലസിന് പല ടൈപ്പ് ഡൈകളായിരിക്കാം ഉണ്ടായിരിക്കുക. അപ്പൊ അതിലേക്ക് വേണ്ട ഡൈകളെല്ലാം നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കും. ആ നമ്മൾ അതിനകത്ത് നമ്മുടെ തട്ടാന്മാർ വന്നിട്ട് നമ്മൾ ആ ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നോട്ട് ചെയ്തു. ആ നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡൈക്ക് വേണ്ട ആ വയറിലാണെങ്കിലും വയർ കട്ടിങ് മെഷീനിൽ വരണം, അല്ലെങ്കിൽ ഷീറ്റാണെങ്കിൽ ഷീറ്റിന്റെ രൂപത്തിലേക്ക് നമുക്ക് വേണം. അതെല്ലാം വന്നിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള നമ്മൾ ഇവിടെ കണ്ടിരിക്കുന്ന ഡൈകളിൽ കൂടെ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ഏത് വളയ്ക്ക് വേണ്ട രീതിയിലുള്ള ഡൈകൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിസൈൻ നമ്മുടെ കയ്യിൽ കിട്ടി. അത് വെച്ചിട്ട് അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഡൈ പ്രോസസ്സ് എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ ഇതിനകത്ത് കഴിയും. നമുക്ക് പല രൂപത്തിലും നമുക്ക് ഇതിൻ്റെ ഗോൾഡിനെ പല രൂപത്തിലും
രൂപത്തിലാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ തട്ടാൻമാര് നമ്മുടെ വർക്ക്ഷോപ്പിൽ നേരെ ഈ യൂണിറ്റിൽ നിന്ന് മാറി നമുക്ക് വേറെ സെക്ഷനിലാണ് നമ്മുടെ തട്ടാന്മാരിരിക്കുന്ന ഒരു ഏരിയ നിൽക്കുന്നത്. അവിടെ എങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എല്ലാവർക്കും സെപ്പറേറ്റ് ടേബിളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ ബാങ്കുകൾ പണിയുന്ന ഒരു തട്ടാനുണ്ടായിരിക്കാം. അപ്പോൾ അവൻ്റെ കയ്യിൽ നമ്മൾ ഇത്ര ബാങ്കുകൾ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു പാറ്റേൺ കൊടുത്തു, 12 ബാങ്കുകൾ 8 ഗ്രാമിൻ്റെ 12 ബാങ്കുകൾ വേണമെന്ന് പറഞ്ഞിട്ട് അവന് നമ്മൾ ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിസൈൻ നമ്മൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഓൾറെഡി ആ ഡിസൈൻ നമ്മൾ ഇവിടുന്ന് ഡയ്യടിച്ച് വന്നിട്ടുണ്ട്. ആ ഡിസൈൻ വെച്ചിട്ട് അവൻ ഓൾറെഡി അത് മേക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അതിന്റെ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ തട്ടാന്മാർ ശരിക്കും എന്താ ഇവിടെ ചെയ്യേണ്ടത്? ഈ ഓൾറെഡി ഡിസൈനിലാണല്ലോ ഇത് ഇവിടെ വരുന്നത്. അതെ. അപ്പൊ ഇവിടെ തട്ടാന്മാരുടെ ശരിയായ ജോലി എന്താ വരുന്നത്? ഒന്ന് ഇത് ജോയിൻ ചെയ്യേണ്ടി വരും. അതിനകത്ത് ഫോൾഡറിങ് വരും, അതിനകത്ത് മറ്റേ ഫയൽ ചെയ്യേണ്ടി വരും. അങ്ങനെ അതിനെ കണക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള വർക്ക് തട്ടാന്മാരാണ് ആ വർക്ക് അവിടെ ഫിനിഷ് ചെയ്യേണ്ടത്. അപ്പോ അങ്ങനെ ആ വർക്ക് ഇപ്പോ ഒരു ഏകദേശം ഒരു ദിവസമൊക്കെ അവർക്ക് ഹാൻഡ് മെയ്ഡ് ആണ് ഇത്തരത്തിലുള്ള വർക്കുകളെല്ലാം നമ്മളിവിടെ ചെയ്യുന്നത്. ഒരു ദിവസം ഒരു 12 ബാങ്കുകളൊക്കെ ഇവർക്ക് തീർക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിനകത്ത് പിന്നെ നമുക്ക് ഈസി ആയിട്ടുള്ള പാറ്റേൺ ബാങ്കിൾസ് വേറെയുണ്ട്, അതൊക്കെ കുറച്ചുകൂടി 24 എണ്ണമൊക്കെ നമുക്ക് തീർക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത്രയും ടൈം എടുത്തിട്ടാണ് ആ വർക്കുകളെല്ലാം തീർക്കുക. ചില ലൈൻസ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ വർക്ക് കൂടുതലായിട്ട് ആ വർക്ക്മാൻഷിപ്പ് എന്ന് പറയുന്നത് പല രീതിയിലാണ്. ഡിസൈൻസ് പല ടൈപ്പ് ഓഫ് ഡിസൈൻസ് നമുക്ക് നിൽക്കുന്നുണ്ട് ഒരുപാട്. അതായത് ഇപ്പൊ നമുക്ക് കേരള അല്ലെങ്കിൽ ബോംബെ, ബംഗാളി അല്ലെങ്കിൽ നഗാസ്, ചെട്ടിനാട്, ആന്റിക് എന്ന് പറയുന്ന ഒരുപാട് ഡിസൈൻസ് നമുക്ക് ഇന്ന് നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ നമ്മുടെ മറ്റ് പുറം രാജ്യങ്ങളിൽ നിന്നും എല്ലാം വന്നിട്ടുള്ള ഡിസൈൻസ് ഇവിടെ വന്നുകൊണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇവിടെ ചെയ്യണമെങ്കിൽ ഓരോ വർക്കിനും ആ വർക്ക്മാൻഷിപ്പ് അവിടെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ചില കേരള വർക്ക് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് കുറേയും കൂടിയും നമുക്ക് ഈ ഡൈ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ആ വർക്കുകൾ തീർക്കാൻ പറ്റാവുന്നതാണെങ്കിൽ നമുക്കിപ്പോൾ കൽക്കട്ട പോലെയുള്ള വർക്കുകൾ അല്ലെങ്കിൽ ചെട്ടിനാട് ആന്റിക് പോലെയുള്ള വർക്കുകളിലൊക്കെ നമുക്ക് കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ടാണ് ആ വർക്കുകൾ തീർക്കാനായിട്ട് സാധിക്കുള്ളൂ. തട്ടാന്മാർ നമ്മുടെ അവിടെ നമ്മുടെ വർക്ക്ഷോപ്പിൽ ഈ പറയുന്ന 12 വള 8 ഗ്രാമിൻ്റെ നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ അവരത് നമുക്ക് അതിൽ നിന്ന് അത് കൃത്യമായിട്ട് അത് അവർ വർക്ക് ചെയ്ത് ഫിനിഷ് ആക്കിയിട്ട് തരും. അപ്പൊ അത് ഫിനിഷ് ആക്കി തരുമ്പോൾ ഇതിന്റെ കളറും കാര്യങ്ങളൊക്കെ വളരെ അങ്ങനെ ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള കളറുകളൊക്കെ ഒന്നുണ്ടായിരിക്കില്ല. കളറൊക്കെ വളരെ ഇങ്ങനെ ബ്ലാക്ക് കളറിലുള്ള രീതിയിലൊക്കെ ആയിരിക്കും കളറിന്റെ കാര്യങ്ങൾ ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിന്റെ നമുക്ക് അടുത്ത ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ പോളിഷ്, അതുപോലെ തന്നെ അതിന്റെ കളറിങ്, കട്ടിങ്, വൈറ്റ് ഗോൾഡ്, റോസ് ഗോൾഡ് പോലെയുള്ള ഒരുപാട് പ്രോസസ്സുകൾ വേറെ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ബാങ്കിൽ നമ്മൾ എടുത്തിട്ട് നമ്മൾ ആ സെക്ഷനിലേക്ക് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ പോളിഷിങ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ഈ പറയുന്ന മെഷീനിൽ നമ്മൾ അതിന്റെ പ്രോസസ്സായിട്ട് ആ ബാങ്കിൽ അതിനകത്ത് ഇട്ട് അത് പോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നല്ല തിളക്കമുള്ള ഗോൾഡിലേക്ക് അതിന്റെ അതെ ഗോൾഡിന്റെ കളറിലേക്ക് വന്നു. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു യെല്ലോ കളറിലേക്ക് വരണം. ഈ ഗോൾഡിനെ ഇത് വരുമ്പോൾ ശരിക്കും ഒരു യെല്ലോ കളർ ഉണ്ടായിരിക്കില്ല, ഒരു 22 ഇതിന്റെ കളർ എന്ന് പറയുമ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. യെല്ലോ കളറും 22 കളറും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ആളുകൾക്ക് കൂടുതൽ താല്പര്യം ആ 22 കളറിനേക്കാളും താല്പര്യം യെല്ലോയിഷ് കളറിലേക്കാണ് കുറേ കൂടി കൂടുതൽ നമ്മളെപ്പോഴും കണ്ടുവരുന്നത് ആ കളറാണ്. അപ്പൊ ആ കളറിലേക്ക് മാറ്റാനായിട്ടുള്ള ഒരു പ്രോസസ്സിലേക്ക് മാറ്റും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുമേ ഈ ബാങ്കുകളും ഇപ്പൊ നമ്മളിപ്പോ 12 ബാങ്കുകളാണ് നമ്മൾ ഏകദേശം നമ്മൾ ആ വർക്ക് കൊടുത്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞു. ആ വർക്കില് ഇനി അതിൽ കട്ടിങ് വേണ്ടി വരും. അപ്പോൾ അതിന് നമുക്ക് കട്ടിങ് മെഷീനുകളുണ്ട്. അപ്പൊ ആ കട്ടിങ് മെഷീനിൽ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ആ ഡിസൈനിന് ഭംഗി കൂടാനായിട്ട് അതിന് പോളിഷും കൂടാനായിട്ട് ഗ്ലിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലെല്ലാം ഓരോ കട്ടിങ്ങിന്റെ ഓരോ പാർട്ടുകൾ ഉണ്ടായിരിക്കും. ഇതെല്ലാം ഇതിനകത്ത് കട്ട് ചെയ്ത് വരുമ്പോൾ ഭയങ്കര ഷൈനിങ് ആയിരിക്കും ബാങ്കുകൾ. ഇനിയിപ്പോൾ ആ കട്ടിങ്ങിനകത്ത് ചിലപ്പോൾ നമുക്ക് വൈറ്റ് ഗോൾഡ് ആഡ് ചെയ്യണം എന്നുള്ള ഒരു രീതി ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ അതിനകത്ത് വൈറ്റ് ഗോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു വർക്കുണ്ട്, ആ ഒരു പ്ലേറ്റിംഗ് വർക്ക് വരുന്നുണ്ട്, ആ വർക്ക് ചെയ്യാം. ഇതിനകത്ത് ഒരു ഫെമി യെല്ലോ ഗോൾഡിനെ മാറ്റിയിട്ട് ഫെമി പോളിഷ് ആക്കണം. ഇതെല്ലാം ഇത്തരത്തിലുള്ള എല്ലാ പ്രോസസ്സുകളും ഇവിടെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയും ഗോൾഡ് ചെയ്തിട്ട് ഇതൊക്കെ കേരളം മുഴുവനും മാർക്കറ്റ് ചെയ്യാണോ ചെയ്തത്? ജ്വല്ലറികളിലെ കൊടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ ഇവിടുന്ന്? തീർച്ചയായിട്ടും. അതായത് നമ്മൾ ഇത്രയും വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പണിയുന്ന ആഭരണങ്ങളെല്ലാം നമ്മൾ ഈ കേരളത്തിലും അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം നമ്മൾ ജ്വല്ലറികൾക്ക് സപ്ലൈ തന്നെയാണ്, കോർപ്പറേറ്റുകൾക്കും എല്ലാവർക്കും സപ്ലൈ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടുന്ന് വർക്ക് ചെയ്തിട്ട് നമ്മൾ ജ്വല്ലറിക്ക് കൊടുത്ത് ജ്വല്ലറിയുടെ കയ്യിൽ നിന്നാണ് കസ്റ്റമറിന് കിട്ടുന്നുള്ളൂ. എന്തുകൊണ്ട് നമുക്കത് കസ്റ്റമറിന് നേരിട്ട് കൊടുത്തുകൂടാ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വന്നപ്പോഴാണ് നമ്മൾ 4 വർഷമായിട്ട് ഏകദേശം 4 വർഷത്തോളമായി നമ്മൾ
ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരാണല്ലോ, തൃശ്ശൂരാണ് പള്ളിക്കുളം വഴിയിലാണ് ജ്വല്ലറിയുടെ ഹബ്ബ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു ഒരു കുലത്തൊഴിൽ പോലെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ, എല്ലാ ജ്വല്ലറിയുടെ ലോകം തന്നെയാണ് ഇവിടെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന നേരിട്ട് എങ്ങനെ നമുക്ക് ഇതിന്റെ ഇടയിൽ വേറെ മറ്റു ഇടനിലക്കാരും ഒന്നും ഇല്ലാതെ തന്നെ എങ്ങനെ നമുക്ക് കസ്റ്റമറിലേക്ക് നേരിട്ട് എത്തിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്തയാണ് നമ്മളിവിടെ 4 വർഷം മുന്നേ നമ്മൾ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന സ്ഥാപനമായിട്ട് നമ്മൾ റീറ്റെയിലേക്ക്, റീറ്റെയിൽ മീൻസ് ഹോൾസെയിൽ തന്നെ, നമുക്ക് ആ ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. വില കുറച്ചിട്ട് എല്ലാവർക്കും കിട്ടാനുള്ള അവസരം കൂടി അവസരം കൂടി നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടുത്തെ മേക്കിംഗ് കാര്യങ്ങളൊക്കെ, മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ എല്ലാ കാര്യങ്ങളും കണ്ടു, നമുക്ക് നേരെ ജ്വല്ലറിയിലേക്ക് പോലെ അവിടുത്തെ വിശേഷങ്ങൾ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂമിലാണ് ഞാനിപ്പോ ഉള്ളത്. ശരത്താണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ശരത്ത് നമസ്കാരം. നമസ്കാരം. ഇവിടെ നമുക്ക് നല്ല എന്താ പറയുക, നല്ല കാഴ്ചക്കും എന്നാലും ഗോൾഡ് വളരെ കുറഞ്ഞ രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് പറഞ്ഞു. കാരണം സാധാരണ ഉള്ള ഒരു ഫാമിലിക്കൊക്കെ വലിയ രീതിയിൽ സപ്പോർട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. ഇതിന്റെയൊക്കെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 5 പോനലുണ്ടെങ്കിലാണ് ഒരു കല്യാണം നല്ല രീതിയിൽ നടക്കുള്ളൂ. കാരണം ആ കുട്ടിയുടെ കഴുത്തിലും കയ്യിലൊക്കെ നിറഞ്ഞു കിടക്കണമെങ്കിൽ 5 പോനലും വേണം. പക്ഷെ 5 പോനൽ കല്യാണത്തിന്റെ സെറ്റൊക്കെ പറഞ്ഞാൽ വളരെ റയറാണ് കിട്ടുക. നമ്മളൊരു 5 പോനിലേക്ക് ആ കുട്ടിക്ക് പറ്റിയുള്ള കല്യാണ പെണ്ണിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആഭരണങ്ങളും നമ്മൾ 5 പോനിൽ ഒതുക്കി അവരുടെ ലോ ബഡ്ജറ്റ് കളക്ഷനിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കളക്ഷൻസ് ആണ് നമ്മൾ ഈ വെച്ചിരിക്കുന്നത്. 5 പോനാണ് ഈ സെറ്റ് മുഴുവൻ വരുന്നത്. 5 പോൺ. അതെ അതെ അതെ, ശരി. 1-2 നെക്ലസും ഒരു പാദസരം, അതും ഒരു ലോക്കറ്റാണ് ഈ ആഡ് ചെയ്തിരിക്കുന്നത്. ലോക്കറ്റ് പിന്നെ അവരവർ ഇഷ്ടമാണ്, കാരണം ഗോൾഡിന് വേണം നിർബന്ധമില്ല. ഓക്കെ, നമ്മൾ ഈ ലോക്കറ്റ് വെറുതെ ഡിസൈൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ഈ 2 നെക്ലസും ഏതാണ്ട് ഒരു 18-24 ഗ്രാമാണ് ഈ നെക്ലസിന്റെ രണ്ടും കൂടി വെയിറ്റ് വരുന്നത്. ഓക്കെ, ഇതൊരു 1/2 പവന്റെ പാദസരാണ് വരുന്നത്. അതെ അതെ, കാരണം പാദസരം അന്നത്തെ ദിവസം കഴുത്തിലിടുക, കാലില് ആരും ഇടാറില്ല. കഴുത്തിലിട്ടതിന് പിറ്റേ ദിവസം നമുക്ക് കാലിലേക്ക് മാറ്റാം. അപ്പൊ അന്ന് വെറുതെ അതൊരു യൂസ് ചെയ്യാണ്ട് വെക്കണ്ട, നമുക്ക് കഴുത്തിലിടാണെങ്കിൽ അതൊരു നെക്ലസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെ. പിന്നെ വളകൾ എന്ന് പറഞ്ഞാണെങ്കിൽ എല്ലാം 2 ഗ്രാമിന്റെ 4 വളയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. 2 ഗ്രാമിന്റെ വളയാ? അതെ അതെ അതെ. അപ്പൊ അതിന് സ്ട്രോങ് ആയിരിക്കും. സ്ട്രോങ് ആയിട്ട് ഉള്ളിൽ പ്ലാസ്റ്റിക്കിന്റെ വളയിട്ട് വരും നമ്മള്. കാരണം 2 ഗ്രാമിന്റെ വള ഡെയിലി യൂസ് ചെയ്യാത്ര ബെറ്റർ അല്ല. അതിന്റെ ഉള്ളിൽ വള ഇടാനുള്ള ഒരു ചാലൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മള് വള ഇട്ട് ഇവിടെ കൊടുക്കും. അതായത് വേറെ കടയിൽ പോയിട്ട് ഇടേണ്ട ആവശ്യമില്ലെന്ന്, നമ്മളെല്ലാം സെറ്റ് ചെയ്താൽ കൊടുക്കും. അപ്പൊ അതേപോലെ തന്നെ ഒരു 2-3 ഗ്രാമിൽ ഞങ്ങൾ വരുന്ന ഒരു കമ്മലും കൂടി വെച്ചിട്ടുണ്ട്. ഒരു 1 ഗ്രാമിന്റെ ഒരു മോതിരം ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം കൂടി നമ്മൾ 5 പോയിന്റ് സെറ്റിലേക്ക് നമ്മൾ ഒതുക്കി കൊടുക്കുന്നത്. സാധാരണ ഒരു ഫാമിലിക്ക് ഇത് മതിയാവും. അഫോർഡബിൾ ആണ്. നമ്മൾ 1 ലക്ഷത്തിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ചേട്ടാ. 1 ലക്ഷം രൂപയ്ക്ക് വെഡിങ് സെറ്റ്. അതെ അതെ. അപ്പൊ നമ്മൾ 5 പോയിന്റ് പറയുമ്പോൾ അത്യാവശ്യം കയ്യിലേക്കും കാലിലേക്കും ഒന്ന് നിറഞ്ഞു കിടക്കേണ്ട വെച്ചിട്ട് നമ്മൾ 5 പോയിന്റ് തുടങ്ങിയത്. അവർക്ക് എത്ര ലക്ഷത്തിനാണ് വേണ്ട വെച്ചാൽ ആ ലക്ഷത്തിൽ നമുക്ക് ഒതുക്കി കൊടുക്കാൻ പറ്റും. ഷുവർ ആയിട്ട് ഒതുക്കിയിട്ടു. നമ്മൾ നമ്മുടെ മെയിൻ സ്പെഷ്യാലിറ്റി അതാണ്. ഓക്കെ, ഇനിയിപ്പോ അടുത്ത സെക്ഷൻ നമ്മൾ വെച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്ത്. കാരണം ചിലർ പേർക്ക് 5 പോയിന്റ് വെച്ചാൽ 5 പോ മാത്രമുള്ളൂ. നമ്മളിത് വെച്ചിട്ടുണ്ട് 50 പോയിന്റ് സെറ്റാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. 50 പോയിന്റ് സെറ്റായി വെച്ചിരിക്കുന്നത്. ഇതിൽ നോക്കുകയാണെങ്കിൽ കളർഫുൾ ആണ്. ആ കളർഫുൾ ആണ്, കാരണം റെഡ് ഉണ്ട്, റോസ് ഗോൾഡ്, റോഡിയം, ആന്റിക് കളർ, നഗാസ് എല്ലാം വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ കേരള മാത്രമല്ലാന്ന് അറിയിക്കാൻ വേണ്ടി അതൊക്കെ വെച്ചിട്ടുള്ളത്. ഇതിന്റെ ഒരു വലിയ കളക്ഷൻ പിന്നിലെ അണിയറലുണ്ട്. നമ്മൾ കുറച്ച് മാത്രമേ കാണിച്ചിട്ടുള്ളത് മാത്രം, കാരണം ആ സെറ്റിന് വേണ്ടിയിട്ട്. ഇതിലിപ്പോ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6 നെക്ലസ് മൊത്തം വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേക്ക് നോക്കുകയാണെങ്കിൽ എത്തിനിക്ക്, ഇത് എക്സോട്ടിക്, ഇത് എത്തിനിക്ക്, ഇത് നഗാസ്, ഇത് ചെട്ടിനാട്, ഇത് കേരള, അങ്ങനെ വെച്ചിരിക്കുന്നത്. വളയിലേക്ക് പോവാണെങ്കിൽ എല്ലാം ബോംബെ വളകളുണ്ട്, കേരള വള, അത് ദശാവതാരം വള, ദശാവതാരം. പിന്നെ എക്സോട്ടിക്കിന്റെ 2 വള വെച്ചിട്ടുണ്ട്. എക്സോട്ടിക് ആണ്, പിന്നെ ബോംബെ വള, പിന്നെ ഒരെണ്ണം. ഈ ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വളയാണ്, കാരണം 5 ഗ്രാം ഉള്ള വള. എന്താ, വാക്സിന്റെ വളയാണ്. അതിന്റെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ചേണ്ടയിൽ വന്ന ആൾക്കാർ നോക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ കാണാനും മനസ്സിലാവും അതിന്റെ കാര്യങ്ങൾ. അതെ, നിങ്ങളടുത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ ടൈപ്പും വരുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ എല്ലാ ടൈപ്പും ഡിസൈൻസ്. വന്നു കഴിഞ്ഞാൽ ഇന്നേ മോഡൽ ഇല്ല, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് വളരെ റയറാണ്. ഇനി അങ്ങനെ ഒരു കേസ് ഒരു മോഡൽ അവർക്ക് അത് തന്നെ വേണം എന്ന് പറഞ്ഞാൽ നമ്മളത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെയ്തു. പിന്നെ എന്താ, പണിത് കൊടുക്കും. നമ്മൾ മോഡൽ അനുസരിച്ചിട്ട് ഏത് മോഡൽ തന്നു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കും. ചെയ്തു കൊടുക്കും. നമ്മൾ മാനുഫാക്ചേഴ്സ് അല്ലേ, നമ്മൾ ചെയ്യാതെ. ഓൾറെഡി ഞാൻ കാണിച്ചു മാനുഫാക്ചറിംഗിന്റെ യൂട്യൂബ് കാണിച്ചില്ലേ, അവിടെ വീഡിയോ കാണിച്ചില്ലേ, അഞ്ചേരിയുള്ള ഷോറൂം. അപ്പൊ അതെല്ലാം ഏത് സാധനം എവിടെ വേണമെങ്കിൽ കിട്ടും. പിന്നെ അതുമല്ല, ഇതിപ്പോ സപ്പോസ് ഇവർക്ക് ഇത് ഇഷ്ടപ്പെട്ടു, ഈ സാധനം വന്നു മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ഓൺലൈൻ ഡെലിവറി ആയിട്ട് നമ്മൾ വീട്ടിന്റെ പടിക്കൽ വരെ എത്തിച്ചു കൊടുക്കും. അങ്ങനെയുണ്ട്, നമ്മൾ ഓൺലൈൻ ഡെലിവറി ഉണ്ട്. ഇതിലേക്ക് ഓൾഡ് ഗോൾഡ് നമ്മൾ എക്സ്ചേഞ്ച് എടുക്കുന്നുണ്ട്, ഗൺഷോട്ട്, എല്ലാവിധ ജ്വല്ലറി ആയിട്ടുള്ള ഏത് റിലേഷൻ ആയിട്ടുള്ള എന്ത് സംഭവം. ഇനി ഡയമണ്ട് വേണോ, അതൊക്കെ ഡയമണ്ട്സ് ആയിരിക്കണം മുഴുവൻ. ഡയമണ്ട്സ് ആണ്, പ്ലാറ്റിനം, വൈറ്റ് ഗോൾഡ്, റോസ് ഗോൾഡ്, 18 കാരറ്റ്, എല്ലാം 18 കാരറ്റ് റിംഗ് ഒക്കെ ഉണ്ട്, നല്ല സൂപ്പർ റിംഗ്സ് അതൊക്കെ.
പിന്നെ അപ്പുറത്ത് നമ്മുടെ കടകൾ കടക്കാർക്ക് സപ്ലൈ ചെയ്യുന്ന ഏരിയയാണ് ആ ഏരിയ വരുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഇത് നമ്മുടെ റീറ്റെയിൽ കസ്റ്റമേഴ്സിനായിട്ടുള്ള ഏരിയ ആണത്. അപ്പുറത്ത് ഹോൾസെയിലാണ്, ഓരോ കടകളിലേക്ക് സപ്ലൈ ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എല്ലാ സർവീസും കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ നല്ല ബിഹേവിയും നല്ല ഒരു സെയിൽസ് ടീം നമ്മുടെ ബെസ്റ്റ് ടീമാണ്. നല്ല സർവീസ് അവർക്ക് കിട്ടിയിരിക്കും. ആ അനുഭവങ്ങളുണ്ട് പലരും നമ്മുടെ റിവ്യൂ ഗൂഗിൾ റിവ്യൂ ഒക്കെ നോക്കി കാണാൻ പറ്റും. നല്ല രീതിയിൽ സർവീസ് ഇവിടെ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തോന്നി പറഞ്ഞാൽ എത്ര നമ്മുടെ സാധാരണക്കാർ വന്നു കഴിഞ്ഞാലും എത്ര നല്ല രീതിയിൽ എടുക്കണം എന്ന് ആഗ്രഹിച്ചു വരുന്നവരിക്കും എല്ലാ രീതിയിലുള്ള ഒരു സപ്പോർട്ട് നിങ്ങളെ ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോ ഒരു ഗ്രാമായാലും വേണ്ടില്ല, 100 ഗ്രാമായാലും വേണ്ടില്ല. പിന്നെ അതുപോലെ ഞങ്ങൾ കുറെ ഓഫേഴ്സ് വെച്ചിട്ട് ഈ ഹോൾസെയിൽ കടകളിൽ ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ റെയറാണ്. കാരണം കൊടുക്കുന്നതേ വളരെ ലോ മേക്കിംഗ് ചാർജിലാണ്. കാരണം നമ്മുടെ ഹോൾസെയിലേഴ്സ് ആണ് നമുക്ക് അതിന് മേക്കിംഗ് ചാർജ് വളരെ ലോ ആണ്. ഈ കടകളിൽ കൊടുക്കുന്ന റീറ്റെയിൽ കടകളിൽ നിന്ന് കൊടുക്കുന്ന വലിയ വലിയ ഹെവി മേക്കിംഗ് ചാർജ് ഒന്നും ഇവിടെ വരില്ല. അതിന്റെ കൂടെ നമ്മൾ ഓഫേഴ്സും വെക്കുന്നുണ്ട്, അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ, പിന്നെ അതുപോലെ ലക്കി ഡ്രോ ഓഫേഴ്സ്, പിന്നെ ഓണത്തിന് ഓണപ്പടവ സമ്മാനം, അങ്ങനെ കുറെ ഓഫേഴ്സ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വിശേഷങ്ങൾ? നല്ല ഭംഗിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാനുഫാക്ചറിംഗിന്റെ യൂണിറ്റ് ആണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഈ ഒരു മേക്കിംഗ് കാണുന്നത്. എങ്ങനെയാണ് ഇത് വരുന്നത്? ഗോൾഡ് വരുന്നത് മുതലുള്ള ലാസ്റ്റ് ആകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും കാണാനായി എല്ലാവരും കേറാൻ സമ്മതിച്ചതിൽ വലിയ സന്തോഷം. അല്ല, ഞാൻ സാധാരണ ഇതിൽ എല്ലാ ജ്വല്ലറികളും പറയാറുണ്ട്, അതായത് ഞങ്ങൾ ഹോൾസെയിലർ ആണ് അല്ലെങ്കിൽ മാനുഫാക്ചറർ ആണ് എന്ന്. നമുക്ക് റിയൽ ആയിട്ടുള്ളതാണ് നമ്മുടെ, നമുക്ക് ഓൾറെഡി ഉള്ള യൂണിറ്റ് നമുക്ക് കാണിക്കുന്നതുകൊണ്ട് വിരോധമില്ല. കസ്റ്റമറിന് അത് കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക്. അതോടൊപ്പം തന്നെ നമ്മൾ എങ്ങനെ മേക്കിംഗ് ചാർജ് കുറച്ച് കൊടുക്കുന്നു, അവിടെ റീഫണ്ട് വേണമെന്ന്. നമുക്ക് റിയൽ ആയിട്ട് നമുക്കത് കാണിക്കാനായിട്ടുള്ള നമുക്ക് യൂണിറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് അത് കാണിക്കാനായിട്ട് സാധിക്കുമെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും അതിന്റെ ഇടയിൽ വേറെ ആരും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കുറഞ്ഞ കൂലി അല്ലെങ്കിൽ മേക്കിംഗ് ചാർജിൽ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ദൂരത്തൊക്കെ ഉള്ള ആൾക്കാർ വീഡിയോ കണ്ട് വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഓൺലൈൻ നമുക്ക് ഡെലിവറി നമ്മളിവിടെ അവൈലബിൾ ആണ്. അതായത് കസ്റ്റമറിന് ഇപ്പൊ നമ്മുടെ ഇപ്പൊ വീഡിയോ ഒന്ന് കണ്ടു, ഇപ്പൊ ഈ വീഡിയോയിൽ ഇപ്പൊ ഈ 50 പോയിന്റ് സെറ്റ് കണ്ടു, ഈ സെറ്റിനകത്ത് ഇപ്പൊ ഏതെങ്കിലും ഇന്ന മാല ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഈ മാല മുഴുവൻ ആവശ്യമുണ്ടെന്ന് പറയുകയാണെങ്കിൽ അവര് ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ നമുക്ക് താഴെ കാണുന്ന നമ്പറിലൊന്ന് അവർക്ക് ഇത് സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെയുള്ള ആ നമ്പറിലൊന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് അതിന്റെ ഡീറ്റെയിൽ കൊടുക്കാൻ പറ്റും. അവര് ഇതിന്റെ വെയിറ്റ് ഡീറ്റെയിൽ എല്ലാം നമുക്ക് ഇവിടുന്ന് കൊടുക്കാം. അതിന്റെ മേക്കിംഗ് ചാർജ് നമ്മൾ ഇവിടുന്ന് വിത്തിൻ ഫോണിൽ കൂടെ തന്നെ നമ്മൾ കൃത്യമായിട്ട് പറയും. അതോടൊപ്പം തന്നെ ഓക്കെയാണ് ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് വീട്ടു പഠിക്കല് നമുക്ക് അതിന്റെ ഡെലിവറി കൊടുക്കാനും സാധിക്കും. ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ ഓൺലൈൻ ഡെലിവറി കൊടുക്കുന്നുണ്ട്. അതായത് നമുക്കിപ്പോ ഇതിനകത്ത് ആകെ നമ്മൾ ഇത്രയേ കാണിച്ചിട്ടുള്ളൂ. നമ്മുടെ നമുക്ക് ഒരു ചാനൽ ഉണ്ട് ശരിക്കും, ചാനലുണ്ട്. അതെ അതെ, നമുക്ക് അതിന്റെ പേജ് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നാണ് പേര്, പേജിന്റെ പേര് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അപ്പൊ ആ പേജിനകത്ത് നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ആഴ്ചയിൽ ഏകദേശം ഒന്നിടവിട്ടുള്ള ദിവസങ്ങളെല്ലാം വീഡിയോസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെയും അല്ലെങ്കിൽ ഹെവി വെയ്റ്റിന്റെ എല്ലാ വീഡിയോസും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചാനൽ നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഇൻസ്റ്റയും അതേപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫേസ്ബുക്കും അപ്ഡേറ്റഡ് ആണ്. അപ്പൊ എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്തൊക്കെ കാണുന്ന നമുക്ക് ഫിറോസ്കയുടെ ചാനലിൽ കാണുന്ന വ്യൂവേഴ്സിനെ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും അത്തരത്തിലുള്ള വീഡിയോസിൽ നമുക്കൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവർക്ക് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ വീട്ടുപടിക്കലേക്ക് നമുക്ക് അതിൻ്റെ ഡെലിവറി കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അതുകൂടാതെ നമ്മുടെ ചാനൽ ഇപ്പോൾ ഫിറോസ്കയുടെ ചാനലിൽ വ്യൂവേഴ്സിനെ നമ്മുടെ ചാനലിൽ കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ കാണുമ്പോൾ നമുക്കൊരു ഒരു സർപ്രൈസ് ഗിഫ്റ്റും ഞാൻ ഇതിനകത്ത് നിങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓ ശരി, അത് പെട്ടെന്നുള്ളൊരു എനിക്കൊരു സർപ്രൈസ് ആയ സംഭവം. അല്ല, ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് ആളുകളുണ്ട്, ഇതായിട്ട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒരുപാട് പോകുന്നുണ്ട്, ഇൻഡസ്ട്രി ആയിട്ട് കുറെ ബന്ധപ്പെട്ട വീഡിയോസ് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതൊന്നും അതിനകത്തൊന്നും നോക്കുമ്പോ ഒന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അതുകൊണ്ട് തന്നെ ഒന്ന് പ്ലാൻ ചെയ്തത്. അതായത് നമ്മളൊരു ഡയമണ്ട് റിംഗ് ആണ് നിങ്ങളുടെ വ്യൂവേഴ്സിന്. ഡയമണ്ട് റിംഗ് നിങ്ങളിലേക്ക് വരാൻ പോകും. അതെ 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 അതെ, നിങ്ങൾക്ക് അല്ലാത്ത വ്യൂവേഴ്സിനുള്ളതാണ്. മനസ്സിലായി, ഇങ്ങോട്ട് വരില്ലെന്ന് അറിയാം. എന്റെ അടുത്ത് വന്നാൽ ഞാൻ അങ്ങോട്ടേക്ക് കൊടുക്കും. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ലിയോസ് ഗോൾഡ് ഡയമണ്ട്സിന് ഒരു ചാനൽ ഉണ്ട് നമുക്ക്. അപ്പൊ നമ്മുടെ അതെ 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 അതെ, അപ്പൊ അതിന് ആ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് കയറിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിലോട്ടൊന്ന് ഫോർവേഡ് സെൻഡ് ചെയ്യുക. അതിൽ നിന്ന് ലോട്ട് എടുത്തിട്ടാണ് നമ്മള്
മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാ പേജ് ഉണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഉണ്ട്, ഇതെല്ലാം ഫോളോ ചെയ്യുക. ഫോളോ ചെയ്യുക. മെയിനായിട്ട് ചെയ്യേണ്ടത് ഈ കാണുന്ന വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. പ്ലസ് കൂടാതെ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ കയറിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക, ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യുക മാത്രം മതി. ഒരു പണിയില്ല, ഒരു ഡയമണ്ട് റിംഗ്. അത് മാത്രമല്ല, നമ്മുടെ ചാനലിലുള്ള അപ്ഡേഷൻസ് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 10-350 വീഡിയോസിന് മേലെ നമ്മൾ പോയിട്ടുണ്ട്. അപ്പൊ അത്രയും അപ്ഡേഷൻ അതിനകത്തുള്ള വീഡിയോസിൽ അത്രയും ഓർണമെന്റ്സിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ്. അതെ അതെ അതെ, ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ അങ്ങനെ ഗോൾഡ് ക്ലീൻ ചെയ്യാൻ വീട്ടിലിരുന്നു കൊണ്ട് അങ്ങനെ ഒത്തിരി ഇൻഫോർമേറ്റീവ് വീഡിയോസുകളും പോയിട്ടുണ്ട്. അപ്പൊ മറക്കണ്ട, റിംഗ്, ഒരു ഡയമണ്ടിന്റെ റിംഗ് ആണ് നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ പോകുന്നത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം. നിങ്ങൾ വിളിക്കുക കേട്ടോ, നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. എന്തെങ്കിലും കൂടുതലായിട്ട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാം, സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.